പണിയിട്ടിരിക്കുകയാണ്. പോലീസ് നൈസായിട്ട് ഞങ്ങളെ പൊക്കിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ്. വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എന്താന്ന് വെച്ചാൽ ഞാനും ദീപ്തിയും കൂടെ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോ ആദ്യം വിളിച്ച ഷാരോൺ ശ്യാം എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ എന്നൊരു ഉപരി എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഒരു കപ്പിൾ ഷൂട്ട് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ലൈക് ചേട്ടൻ ഓണത്തിന് വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ച്. ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നൊരു പ്രതീതി ആയിരുന്നു. അപ്പൊ തന്നെ ഞങ്ങള് ഓക്കെ ചെയ്യാം പൊളിക്കാവുന്ന. പിന്നെ ശരോജനെ പറ്റി പറയുവാണെങ്കിൽ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നിക്കോൺ ക്യാമറയുടെ ഒരു ഇൻഫ്ലുവൻസർ ആണ്. പിന്നെ ഷേറിന്റെ വർക്ക്സ് ഒക്കെ അടിപൊളിയാണ്, മാരേജ് ആയാലും ഫോട്ടോസ് എവരിത്തിങ്. അപ്പോ അതെ, അപ്പോ ശാലിന്റെ കൂടുതൽ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിന്റെയും യൂട്യൂബിന്റെയും പ്രൊഫൈൽ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും പോയി കാണുക. പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ഓണം സ്പെഷ്യൽ ഷൂട്ടാണ്. മാത്രമല്ല ഞങ്ങൾ രണ്ട് ദിവസത്തെ ഒരു പ്രയത്നമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ദിവസത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോയിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. ബിഗിനേഴ്സും കൂടിയാണ്, അത് ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയാം. അപ്പൊ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ സ്പെഷ്യൽ ആണ് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട്. അപ്പോ കുഞ്ഞു കുഞ്ഞു തെറ്റുകളും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എപ്പോഴും പറയുന്ന പോലെ തന്നെ. എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. സജഷൻസ് അപ്പോ നമുക്ക് ഇനി അധികം വലിച്ചതായിട്ടുണ്ടാവും നേരെ വീഡിയോ കടന്നാലോ. അപ്പോ വീഡിയോ ഹൈ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. രാവിലെ 5 മണിയായിട്ടാ. അപ്പൊ ആദ്യമായിട്ടാണ് ഈ സമയമൊക്കെ കാണുന്നത്. എന്തായാലും ഇന്ത്യന്ന് വെച്ചാൽ രാവിലെ നമ്മൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ഉണ്ട്, ഒരു ഓണത്തിന്റെ പരിപാടിയുടെ ഒരു വീഡിയോ ഷൂട്ട്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഷൂട്ടാണ്, കല്യാണം അല്ലാണ്ട്. അപ്പൊ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ നേരെ നോക്കി വണ്ടി ഓടിക്കുക. ഹലോ, ഞങ്ങള് എത്ര ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നുള്ളു ലൊക്കേഷൻ എത്തി. അടിപൊളി ലൊക്കേഷൻ ആണ്, ഫുൾ കാടും റബ്ബർ തോട്ടം അല്ലാണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തി. ക്യാമറമാൻ ക്യാമറമാൻ നമ്മുടെ ഡയറക്ടറാണ്, ക്രൂ മൊത്തം ഇവിടെ ഉണ്ട്. ഏകദേശമായൊരു 80% അല്ല 90% ഷൂട്ടായി. വലിയ കലിപ്പില്ലാണ്ട് പോയി. ഔട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ ലൊക്കേഷൻ കിടലിലാണ് കേട്ടോ. നമ്മളെ അമ്പൽപ്പൂക്കൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അങ്ങനെ ഫസ്റ്റ് ടേക്ക് ആണ്, ഞങ്ങൾ റിഹേഴ്സലിൽ നിന്നില്ല, റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പൊ വല്ല എന്തെങ്കിലും ഫസ്റ്റ് ടേക്ക് തന്നെ റെഡി ആയോ ഇല്ലയോ എന്ന് ഡയറക്ടർ സാറിന്റെ അടുത്ത് ചോദിക്കണം. ഡയറക്ടർ സാർ, അപ്പൊ ഓക്കെ, ഇനി എന്താണെന്നറിയില്ല, ഇനിയും ചാട്ടം ഉണ്ടാവും അറിയില്ല, നോക്കാം. ചാട്ടം കഴിഞ്ഞു, ചാട്ടത്തിന്റെ കുറച്ച് ക്ലോസ് ഷോട്ട്സ് എന്ത് കൊടുക്കാണ്ട് കയ്യും കാലൊക്കെ പൊട്ടി. അപ്പൊ ഞങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിഞ്ഞു, പാക്കപ്പായി. ഇതാണ് നമ്മുടെ ക്രൂ. നമ്മൾ
നമ്മളുടെ ഡി ഒ പി എന്ന ഡയറക്ടറിനെ പരിചയപ്പെടാം. നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രാഫർ, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയണമെന്ന് അറിയില്ല. നന്നായിട്ട് ഇതാണ് ഷാരോൺ ചേട്ടൻ, എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു. ഹായ് നമസ്കാരം. ഞങ്ങൾ ഞങ്ങൾ അടിച്ചുപൊളി ഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെ ഔട്ട് ആവും അറിയില്ല. ഔട്ട് ഇറങ്ങുമ്പോ ബാക്കി നമുക്ക് കാണാം അല്ലേ. ഇതൊരു ഓണത്തിന് വേണ്ടി ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഔട്ട് എങ്ങനെ ഉണ്ടാവുന്ന. സോ ബൈ ബൈ. അപ്പൊ ഞങ്ങളെ ലൊക്കേഷനിലെത്തി. ഇതാ ലൊക്കേഷൻ എന്ന് തോന്നുന്നു. കുറച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടി വരാനുണ്ട്. രാവിലെ എണീക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടാണ്, പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ സൂപ്പർ സ്ട്രോങ് ആണ്. ശരം ഞാൻ അച്ഛൻ നോക്കൂ. മഴ വന്നിട്ടല്ലോ നിങ്ങൾ വരാന്നോ. ഡേ ടു ഷൂട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? ഡേ ടു ഷൂട്ടിന്റെ കാര്യം പറയാൻ സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. പോലീസ് നൈസായിട്ട് ഞങ്ങൾ പൊക്കിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച കാരണം നമ്മൾ ഡിസ്റ്റൻസും ആൾക്കാരുടെ ലിമിറ്റും മാസ്ക് ഒക്കെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഞങ്ങളുടെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇതിന്റെ ഫൈനൽ ഔട്ടിന് വേണ്ടി നിങ്ങൾ എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അപ്പോ ഫൈനൽ ഔട്ട് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറാ. അതിൽ ഫുൾ വീഡിയോ ഉണ്ട്. കയറി കാണാ, ജസ്റ്റ് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. അപ്പോ പ്ലീസ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നിങ്ങൾ. നമ്മുടെ ചാനൽ, ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല പിന്നെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് പറയാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസിന്റെ പ്രചോദനം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.